ഇന്ന് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓർഗാനിക് പാർട്ടിൽ നിന്ന് തന്നെയാണ്. ഓർഗാനിക്കിൽ ആൽക്കൈൻസിൻ്റെ ഹൈഡ്രേഷനാണ്. ആൽക്കൈൻ ട്രിപ്പിൾ ബോണ്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ടുകളാണ് ആൽക്കൈൻ. അതിൻ്റെ ഹൈഡ്രേഷനാണ്. ഹൈഡ്രേഷൻ ഈസ് ദി അഡീഷൻ ഓഫ് വാട്ടർ ആണ്. യൂസിങ് മെർക്കുറിക് സൾഫേറ്റ് ആൻഡ് സൾഫ്യൂരിക് ആസിഡ്. ഇവിടെ എച്ച് ജി ടു പ്ലസ് എന്ന് കാണിച്ചിരിക്കുന്ന ആക്ച്വലി മെർക്കുറിക് സൾഫേറ്റ് ആണ്. മെർക്കുറിക് സൾഫേറ്റ് സൾഫ്യൂരിക് ആസിഡ് ഈ റിയേജൻ്റ് അല്ലെങ്കിൽ മെർക്കുറിക് സൾഫേറ്റ് വരുന്ന ഒരേ ഒരു റിയേജൻ്റ് അല്ലെങ്കിൽ റിയാക്ഷൻ മാത്രമാണ് നിങ്ങളുടെ എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളൂ. സോ മെർക്കുറിക് സൾഫേറ്റും ആൽക്കൈൻസും കാണുമ്പം നിങ്ങൾ ഓർത്തോണം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദാറ്റ് എ പർട്ടിക്കുലർ റിയാക്ഷൻ ആണ്. ഇനി ഇതിൻ്റെ പ്രൊഡക്റ്റ് എങ്ങനെയാണെന്ന് അറിയണം. നോക്കിയേ, സി എച്ച് ത്രീ സി ട്രിപ്പിൾ ബോണ്ട് സി എച്ച് ആണ്. ഇതിലേക്ക് നമ്മൾ എന്താഡ് ചെയ്യുന്നു? വാട്ടർ ആഡ് ചെയ്യുന്നു. എന്തിൻ്റെ പ്രസൻസിൽ? എച്ച് ജി ടു പ്ലസ് ആൻഡ് എച്ച് പ്ലസ് സൾഫ്യൂരിക് ആസിഡ്. ഇപ്പോൾ വാട്ടർ നമുക്കറിയാം എച്ച് പ്ലസ് ആൻഡ് ഒ എച്ച് മൈനസ് ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ഇതൊരു സിമ്മട്രിക് ആൽക്കൈൻ ആണോ? അല്ല. നടുവേ മുറിക്കുമ്പം രണ്ട് സൈഡും ഈക്വൽ ആണോ? അല്ല. ഇതൊരു അൺസിമ്മട്രിക്കൽ ആൽക്കൈൻ ആണ് അല്ലേ. ഇതൊരു അൺസിമ്മട്രിക്കൽ ആൽക്കൈൻ ആണ്. ഇതിന് നമ്മളപ്പം അഡീഷൻ നടത്താൻ പോവാണ്. എന്ത്? ഈ രണ്ട് പേരും ഇങ്ങോട്ട് കയറുക. അപ്പോൾ ഇതിൽ എച്ച് പ്ലസ് ഈ കാർബണിലാണോ ഈ കാർബണിലാണോ, ഒ എച്ച് മൈനസ് ഈ കാർബണിലാണോ ഈ കാർബണിലാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ ഏത് അഡീഷൻ റൂട്ട് എടുക്കും? മാർക്കോണിക്കോഫ്സ് റൂൾ അല്ലേ. നമ്മൾ കേട്ടിട്ടുണ്ട് മാർക്കോണിക്കോഫ്സ് അഡീഷൻ റൂട്ടാണ് നമ്മളെ സെലക്ട് ചെയ്യുക. നെഗറ്റീവ് പാർട്ട് ഓഫ് ദി അഡൻഡം വിൽ ഗോസ് ടു കാർബൺ കണ്ടെയ്നിങ് ലെസ്സർ നമ്പർ ഓഫ് ഹൈഡ്രോജൻ ആറ്റം. ഇതിൽ നെഗറ്റീവ് പാർട്ട് ഓഫ് ദി അഡൻഡം ഇത്, കാർബൺ കണ്ടെയ്നിങ് ലെസ്സർ നമ്പർ ഓഫ് ഹൈഡ്രോജൻ ഇത്. അപ്പോൾ ഈ എച്ച് പ്ലസ് ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സി എച്ച് ത്രീ സി, ഇവിടെ എന്ത് വരും? ഒ എച്ച് ഡബിൾ ബോണ്ട് സി എച്ച് ടു ആണ് അല്ലേ. ഇങ്ങനൊരു കോമ്പൗണ്ട് കിട്ടി. പക്ഷേ നിങ്ങൾക്കറിയാം ഈ ഒരു കാർബണിൽ ഡബിൾ ബോണ്ട് ഹെവിയാണ്. ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് ഒ എച്ച് ഉണ്ട്, അതും ഹെവിയാണ്. അങ്ങനെ കാർബണിൽ തന്നെ ഡബിൾ ബോണ്ടും ഒ എച്ചും കൂടെ ഒരുമിച്ചിരിക്കാൻ ഒരു ചാൻസ് ഇല്ല, ഒരു മടി കാണിക്കും. ഈ ഡബിൾ ബോണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഈനാണ്. ഒ എച്ച് ഓളാണ്. അപ്പോൾ ഇത് ശരിക്കും എന്താണ്? ഈനോളാണ്. നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ടോട്ടോമെറിസം, കീറ്റോ ഈനോൾ. സോ കീറ്റോ ഫോം വിൽ ബി കൺവേർട്ടഡ് ടു ഈനോൾ ആൻഡ് ഡെഫിനറ്റ്ലി ഈനോൾ ഫോം വിൽ ബി കൺവേർട്ടഡ് ടു കീറ്റോ. അപ്പോൾ നിങ്ങൾ ഇനി എന്ത് ചെയ്താൽ മതി? ഇതിൽ ഇത് ഈനോളാണെങ്കിൽ നിങ്ങൾ ഇതിനെ ഇനി കീറ്റോ ഈനോൾ ടോട്ടോമെറിസം വഴി കീറ്റോയിലോട്ട് കൺവേർട്ട് ചെയ്യുക. പറഞ്ഞ് ഇത് ടോട്ടോമെറിസം കാണിക്കുമോ അതറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു ഗ്രൂപ്പിംഗ് പഠിച്ചായിരുന്നു, ഇസഡ് വൈ എക്സ്. ഉറപ്പായിട്ടും ഇത് ടോട്ടോമെറിസം കാണിക്കും. ഇസഡ് ക്യാൻ ബി കോൺസ് വൈ ആരെങ്കിലും ആയിക്കോട്ടെ. എക്സ് എന്ന് പറയുന്നത് എസ് പി ത്രീ ഹൈബ്രിഡൈസ്ഡ് ആണ്. എങ്ങനെ മനസ്സിലായി? രണ്ട് സിഗ്മ ബോണ്ടും രണ്ട് ലോൺ പെയറും രണ്ടും രണ്ടും നാല് എസ് പി ത്രീ, അതിൽ ഹൈഡ്രജനും ഉണ്ട്. ഇനി ടോട്ടോമെറിസം എങ്ങനെയാണ് നടക്കുന്നത്? ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു, ഈ ബോണ്ട് ഇങ്ങോട്ട് എടുക്കുന്നു, ഹൈഡ്രജൻ നേരെ ഇവിടെ അറ്റാച്ച് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സി എച്ച് ത്രീ സി ഡബിൾ ബോണ്ടോ സി എച്ച് ത്രീ ആണ്. ആൻഡ് ദിസ് ഈസ് അസറ്റോൺ ആൻഡ് ഐ യു പി എസ് സി നെയിം ഈസ് പ്രൊപ്പനോൺ. അപ്പോൾ നിങ്ങളുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ടു ആണ് അല്ലേ. ഇത് നമ്മൾ മെക്കാനിസം ഏത് ചെയ്തതാണ്. ഇനി നിങ്ങൾക്ക് മെക്കാനിസം വേണ്ട, ഇതിൽ ഒരു ട്രിക്ക് ഉണ്ട് അല്ലേ. ഈ ഒരു റിയാക്ഷൻ ഒരു ട്രിക്ക് ഉണ്ട്. ഈ ട്രിക്ക് എന്ന് പറയുന്ന ഇത്രേ ഉള്ളൂ. നിങ്ങളുടെ ആദ്യത്തെ ആൽക്കൈൻ ഏതാ? സി എച്ച് ട്രിപ്പിൾ ബോണ്ട് സി എച്ച് ആണ്. ഇത് മാത്രം എന്ത് തരും? ആൽഡിഹൈഡ് തരും. രണ്ട് കാർബൺ ആറ്റമുള്ള ആൽഡിഹൈഡ് ഏതാ? അസെറ്റ് ആൽഡിഹൈഡ്. അതർ ആൽക്കൈൻസ്, വേറെ എല്ലാ ആൽക്കൈൻസും കറസ്പോണ്ടിങ്, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കീറ്റോണേ തരുള്ളൂ. കറസ്പോണ്ടിങ് എന്തേ തരുള്ളൂ? കീറ്റോൺ. നോക്കിയേ, ആദ്യത്തെ ആൽക്കൈൻ സി എച്ച് ട്രിപ്പിൾ ബോൺ സി എച്ച് ആണ്. ഇത് ഇതാണെങ്കിൽ ഒന്നും നോക്കണ്ട, രണ്ട് കാർബണായിട്ടുള്ള ആൽഡിഹൈഡ് ആയിരിക്കും. പക്ഷേ ഇത് കീറ്റോൺ, ഇത് ആൽക്കൈൻ എന്ന് പറയുന്നതിൽ രണ്ടാമത്തെ ആൽക്കൈനാണ്. മൂന്ന് കാർബണാറ്റം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് കീറ്റോൺ എഴുതണം. കീറ്റോണിക് ഗ്രൂപ്പ് എന്തായാലും ടെർമിനൽ പൊസിഷനിൽ വരത്തില്ല, സെൻട്രൽ പോർഷനിലേ വരുള്ളൂ. സോ ദിസ് ഇസ് സി എച്ച് ത്രീ സി ഒ സി എച്ച് ത്രീ എന്ന് എഴുതാം. ഇനി ഇതുപോലെ നിങ്ങൾക്ക് വേറൊരു ആൽക്കൈൻ തരുവാണ്, സി എച്ച് ത്രീ സി എച്ച് ടു സി ട്രിപ്പിൾ ബോണ്ട് സി എച്ച്. നിങ്ങൾക്ക് ഇതിൽ നോക്കി പറയാം ഇതിൻ്റെ ആൻസർ സി എച്ച് ത്രീ സി എച്ച് ടു. ഇതെന്തായിട്ട് മാറും? സി ഒ സി എച്ച് ത്രീ. കണ്ടോ, കറസ്പോണ്ടിങ് കീറ്റോൺ ആയിട്ട് മാറും. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു ഡൗട്ട് വരാൻ ചാൻസ്. സി എച്ച് ത്രീ സി ട്രിപ്പിൾ ബോണ്ട് സി സി എച്ച് ടു സി എച്ച് ത്രീ, ഇങ്ങനെ വരുമ്പം നമുക്കൊരു കൺഫ്യൂഷൻ വരാം. എങ്ങനെ? ഇപ്പോൾ സി എച്ച് ത്രീ സി ഡബിൾ ബോണ്ടോ സി എച്ച് ടു സി എച്ച് ടു സി എച്ച് ത്രീ എന്നോ, അല്ലെങ്കിൽ സി എച്ച് ത്രീ സി എച്ച് ടു സി ഡബിൾ ബോണ്ടോ സി എച്ച് ടു സി എച്ച് ത്രീ, ഇങ്ങനെ വരാം അല്ലേ. അതായത് ഈ ട്രിപ്പിൾ ബോണ്ടും ഈ ട്രിപ്പിൾ ബോണ്ടും വരുമ്പോൾ കൺഫ്യൂഷൻ വരും. ഇവിടെ നമ്മൾക്ക് ആ ഒരു കൺഫ്യൂഷൻ വരാത്ത എന്താ? അത് ടെർമിനൽ പൊസിഷനിലായതുകൊണ്ടാണ് നമുക്ക് കൺഫ്യൂഷൻ വരാത്തത്. സോ
സോറി അത് ടെർമിനൽ പൊസിഷൻ ആയതുകൊണ്ട് കൺഫ്യൂഷൻ വരാത്ത നമുക്ക് ഇവിടെ കൊണ്ട് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ സിഒയും ടെർമിനൽ പൊസിഷൻ എന്തായാലും സി ഡബിൾ ബോണ്ടോ ഗ്രൂപ്പ് വരത്തില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ കാർബണിൽ കൊടുക്കാൻ പറ്റും പക്ഷെ ഇവിടെ വരുമ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരും ഇല്ലേ ഏത് കാർബണിലാണ് സി ഡബിൾ ബോണ്ടോ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ ട്രിക്കിൻ്റെ കൂടെ വേറൊരു കാര്യം കൂടെ ആലോചിച്ചാൽ മതി ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഇതാണ് അപ്പോൾ ശരിക്കും കാർബൺ അറ്റാച്ച്ഡ് ടു ലോവർ ആൽക്കൈൽ ഗ്രൂപ്പിലേക്കാണ് കീറ്റോണിക് ഗ്രൂപ്പ് കൺവേർട്ട് ചെയ്യുന്നതെന്ന് ഓർത്താൽ മതി അതായത് ഇവിടെ അതർ ആൽക്കൈൻ കറസ്പോണ്ടിങ് കീറ്റോൺസ് വിത്ത് കീറ്റോ ഗ്രൂപ്പ് അല്ലേ ഈ ഗ്രൂപ്പ് ഇൻ ലോവർ ആൽക്കൈൽ പാർട്ട് ലോവർ ആൽക്കൈൽ പാർട്ടിലാണ് എന്ന് വിചാരിച്ചാൽ മതി സോ ഇത് നിങ്ങളുടെ ഒരു ട്രിക്കായിട്ട് എടുക്കാം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് കുറച്ചൊന്ന് പ്രാക്ടീസ് ചെയ്താൽ വളരെ ഈസിയാണ് നിങ്ങൾക്കിപ്പം ഏത് കോമ്പൗണ്ട് കിട്ടിയാലും ഇപ്പം ഞാനിവിടെ ഇങ്ങനെ എഴുതുവാണ് സി എച്ച് ത്രീ സി എച്ച് ടു സി ട്രിപ്പിൾ ബോണ്ട് സി സി എച്ച് ടു സി എച്ച് ടു സി എച്ച് ത്രീ ഇതിനെ റിയാക്ഷൻ നടത്തുമ്പം ഇവിടെ സി ഡബിൾ ബോണ്ടോ വരാം ഇവിടെ സി ഡബിൾ ബോണ്ടോ വരാം നിങ്ങളിവിടെ നോക്കിയാൽ ഇത് ഈഥൈൽ ഗ്രൂപ്പും ഇത് പ്രൊപ്പൈൽ ഗ്രൂപ്പുമാണ് അപ്പോൾ ഈഥൈൽ ഗ്രൂപ്പിൻ്റെ കൂടെയേ വരാൻ ചാൻസ് ഉള്ളൂ അപ്പോൾ നിങ്ങളുടെ ആൻസർ സി എച്ച് ത്രീ സി എച്ച് ടു സി ഒ സി എച്ച് ടു സി എച്ച് ടു സി എച്ച് ത്രീ ഈ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും സി എച്ച് ടു സി എച്ച് ടു സി എച്ച് ത്രീ ഈ രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഈ ട്രിക്ക് ഓർത്താൽ മതി ഈഥൈൻ ആണെങ്കിൽ മാത്രം ആൽഡിഹൈഡ് വേറെ ഏത് ആൽക്കൈൻ ആണെങ്കിലും കറസ്പോണ്ടിങ് കീറ്റോൺസ് ആണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വന്നാൽ എവിടെയാണ് സിഒ ഗ്രൂപ്പിൻ്റെ കൺഫ്യൂഷൻ വന്നാൽ അത് ലോവർ ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്താൽ മതി അപ്പോൾ ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിയുമ്പം ഇത് ആൽക്കൈൻ ഹൈഡ്രേഷൻ അപ്പോൾ തന്നെ എഴുതാം മൂന്ന് ആ കാർബണുള്ള കീറ്റോൺ ഇതിൽ ഒരെണ്ണം മാത്രമേ ഉള്ളൂ സോ ആൻസർ ഓപ്ഷൻ ടു എന്ന് എഴുതാം സോ നിങ്ങൾക്ക് ഈ ഒരു റിയാക്ഷൻ്റെ ട്രിക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ ട്രിക്ക് വെച്ചുകൊണ്ട് തന്നിരിക്കുന്ന ആൽക്കൈൻസ് ഫുള്ള് നിങ്ങൾ ചെയ്തു നോക്കുക സോ ടേക്ക് കെയർ ബൈ ബൈ